ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കതിരൂർ. കണ്ണൂർ. എവിടെ? കതിരൂർ കതിരൂര് എവിടെ? കതിരൂര്. കതിരൂര്. പറയൂ, ഡേറ്റ് പറയൂ. 1991 28 ചിങ്ങം 11 ആഗസ്റ്റ് 28. സമയം പറയൂ. ചിങ്ങം ഒന്നും വേണ്ട. സമയം പറയൂ. വൈകുന്നേരം 5:10. ആരുടെ ഇതാണെന്നും പറയൂ. മോനാണ്. മോനാണ്. ആ മോനാണ്. എന്താണ് മോന്റെ നക്ഷത്രം? രേവതി നക്ഷത്രം. ആ, രേവതി. ആ, എന്താണ് അറിയേണ്ട വിഷയം? എന്താണ്? ജോലി, കല്യാണം. ജോലി, കല്യാണം. ഇപ്പം നടക്കുന്നത് ചൊവ്വയുടെ അപഹാരമാണ്. ശുക്രദശയിൽ ചൊവ്വയുടെ അപഹാരം. ആ ചൊവ്വയുടെ അപഹാരം ഈ അടുത്ത മാസം 8-ാം തീയതി തീരും. അതായത് ഇനി 10 ദിവസം മാത്രം. 10 ദിവസം കഴിഞ്ഞാൽ രാഹുവിൻ്റെ അപഹാരമാണ്. കല്യാണത്തിന് ആ സമയം വളരെ അനുകൂലമാണ്. രാഹു കല്യാണത്തിന് വളരെ ഉത്തമമായ ഒരു ഗ്രഹമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 10 ദിവസം കഴിഞ്ഞാൽ കല്യാണ കാര്യത്തിൽ ആലോചിക്കാം. പിന്നെ മറ്റ് ജോലിയുടെ കാര്യം, ഇപ്പോൾ അയാൾ എന്താ ജോലി ചെയ്യുന്നത്? ആ, പി എസ് സി ഒക്കെ നോക്കുന്നുണ്ട്. ആ, അത് ഡ്രൈവറായിട്ട് നാട്ടിൽ തന്നെയാണോ ചെയ്യുന്നത്? പി എസ് സിക്ക് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ? ഇന്നലത്തെ പരീക്ഷ എങ്ങനെയാ അയാള് പറഞ്ഞത്? എന്താണ് അതിന്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? കതിരൂരിൽ തന്നെ ഒരു കോച്ചിങ് ക്യാമ്പിൽ ആ ലിസ്റ്റിലുണ്ട്. ആ, ഇന്നലത്തെ പരീക്ഷ അയാൾ എഴുതിയില്ലേ? എങ്ങനെയാണ് അയാൾ പറഞ്ഞത് ഇത്? യോഗകാരകനായ ശുക്രന്റെ ദശയാണ്. ഈ ശുക്രന്റെ ദശയിൽ ഈ വരുന്ന 6 കൊല്ലം കൊണ്ട്, 6 കൊല്ലമല്ല 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് അനുകൂലമായ, ഏറ്റവും അനുകൂലമായ സമയം കാണുന്നത്, വ്യാഴാപഹാരം. ആ വ്യാഴാപഹാരത്തിൽ അയാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേക്കും അയാൾക്ക് 33 വയസ്സാവും. അപ്പോൾ ഇതിങ്ങനെ ലിസ്റ്റിൽ വന്നാലും മേലേന്ന് മേലേന്ന് പോയാലല്ലേ അടിയിലേക്ക് വരുള്ളൂ. അങ്ങനെ പഠിക്കുന്ന കുട്ടികളല്ലേ ഇപ്പോൾ. അപ്പോൾ അവർ മേലെ കയറി നിന്ന് കളിയല്ലോ റാങ്കിൽ. അപ്പോൾ നിങ്ങളെ മോന് കുറച്ച് റാങ്ക് പുറകോട്ടാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 3 കൊല്ലം കഴിഞ്ഞിട്ട് സർപ്പാപഹാരം കഴിഞ്ഞാൽ നിങ്ങളെ മകന് ജോലി ലഭിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതിനുവേണ്ടി അയാൾ ഇനിയും പരിശ്രമം നടക്കട്ടെ. ഒപ്പം ജോലി ചെയ്തുകൊണ്ടാണല്ലോ അയാൾ പഠിക്കുന്നത്. അത് വളരെ നല്ല കാര്യം തന്നെ. ജോലി ചെയ്യാതിരിക്കുന്നത് അതും മോശം. ഏതായാലും കല്യാണം അങ്ങനെ ജോലിക്ക് വേണ്ടി കാത്തു നിന്നാൽ ശരിയാവില്ല. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ കല്യാണം ഒരു അയാൾക്ക് പറ്റിയൊരു പെണ്ണിനെ എവിടുന്നെങ്കിലും ഈ പറഞ്ഞ 10 ദിവസത്തിന് ശേഷം നോക്കണം. ഹലോ. അല്ല, ഈ 10 ദിവസം കഴിഞ്ഞാൽ കല്യാണത്തിന്റെ കാര്യം നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ, പക്ഷെ അതിനും കുറച്ച് തടസ്സമൊക്കെ ഉണ്ടാവും. ആ തടസ്സം കൂടുതൽ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണാം. അതിന് വേണ്ട കർമ്മങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ജോലി സംബന്ധമായിട്ടും ആ ഗുണത്തിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പക്ഷെ സംഭവം സത്യമാണ്. പല പല പരിപാടികളും നമ്മളെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അതൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ആ വിഷയത്തിൽ കുറേ കൊല്ലമായിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ആലോചിച്ച് അമ്മയും മകനും ആലോചിച്ചിട്ട് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, ജോലിക്കായാലും കല്യാണത്തിനായാലും ഇയാൾ ജാതകത്തിൽ ചില തടസ്സങ്ങളുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ശുക്രൻ്റെ പൊസിഷൻ കൊണ്ടാണ് കല്യാണ സംബന്ധമായ ദോഷം വരുന്നത്. പിന്നെ ഭാഗ്യസ്ഥാനത്തുള്ള ചൊവ്വയുടെ നിൽപ്പ് അത് ഭാഗ്യഹാനി ഉണ്ടാക്കി കളയുമെന്ന് പറയുന്നു. അപ്പോൾ 100 പേരെയാണ് വിളിക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ റാങ്ക് 101 ആയാൽ പോയില്ലേ? അങ്ങനെ എത്രയോ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതൊരു ഭാഗ്യഹാനി നിങ്ങളുടെ മകനുണ്ട്. അത് ഞാൻ ഒളിച്ചു വച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതിന് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഭാഗ്യരത്നങ്ങളൊക്കെ ധരിക്കുക എന്നുള്ളതാണ്. മറ്റ് വലിയ ഭാഗ്യ സൂക്തം അതേപോലെയുള്ള വലിയ വലിയ വേദത്തിലുള്ള വലിയ വലിയ മന്ത്രങ്ങളും സൂക്തങ്ങളൊന്നും ജപിക്കാനൊന്നും ഇയാളെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരൻ തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദശ മൊത്തത്തിൽ വരുമ്പോൾ യോഗകാരകനായ ശുക്രൻ്റെ ദശയാണ്. ആ ദശ അനുകൂലം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ജന്മനാ വന്നിരിക്കുന്ന ഈ ദോഷം, ഏത് ഈ
ദൈവാനുഗ്രഹത്തിൻ്റെ കുറവും അതേപോലെ ഭാഗ്യത്തിൻ്റെ കുറവും നിങ്ങളുടെ മകൻ്റെ ജാതകത്തിലുണ്ട്. അതില്ലെന്ന് പറയാൻ ആ പറ്റില്ല, അതുള്ള വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ അയാൾക്ക് അതിനുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വന്നിട്ടോ പറഞ്ഞിട്ടോ കാര്യമുള്ളൂ. അത് അയാളുമായിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഓക്കെ, ആ വിശ്വാസമുള്ളവനാണെങ്കിൽ എന്നെ ബന്ധപ്പെടാൻ പറയൂ. അതൊക്കെ നല്ലതാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അത് ഇല്ലാന്ന് വിചാരിക്കരുത്. ഓക്കെ, ഞാനിപ്പോ പരിഹാരം വേണ്ടവരെ മാത്രമേ വീട്ടിൽ കയറ്റുന്നുള്ളൂ. അത് അത് പല കാരണങ്ങളാലാണ്. കാരണം അങ്ങനെ ഇനി കുറിപ്പൊന്നും നോക്കി ഇരിക്കാനൊന്നും ആവില്ല എനിക്കും. പിന്നെ അങ്ങോട്ട് ഞാനും സീനിയർ ആയില്ലേ, ഇനിയും കല്യാണ കുറിപ്പ് നോക്കി ഇരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ നിയോഗം ജനങ്ങളുടെ ദോഷങ്ങളെ മാറ്റിക്കൊടുക്കാനുള്ള ദൈവനിയോഗമാണ് എനിക്കുള്ളത്. അത് ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടവർക്ക് എൻ്റെ എന്നെ നേരിട്ട് കാണാം, അല്ലാത്തവരെ ഞാൻ ഓൺലൈനിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് എൻ്റെ ഒരു തീരുമാനമാണ്. ഒരു ഒരുപാട് ഇപ്പം ഒരു സർക്കാർ ജോലിയിലാണെങ്കിൽ 56 പിരിയൂലേ, ഇനി ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും 60 പിരിയും. എനിക്കും പ്രായമായി വരുമല്ലേ. അപ്പൊ ഞാൻ എന്തിനാണ് ഇനി മരിക്കുന്നവരെ ഇങ്ങനെ കല്യാണ കുറിപ്പൊക്കെ നോക്കിയിരിക്കണോ? അതിൽ കാര്യമില്ലല്ലോ. അപ്പൊ എനിക്കെൻ്റെതായ രൂപത്തിൽ ഞാൻ ജോലിയിൽ മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഓൺലൈനിലേക്ക് മാറ്റി, വലിയ കാര്യങ്ങൾ ഞാൻ നേരിട്ട് പരിഹാരം അത് ഞാൻ നേരിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടൂ. ഓക്കെ, ശരി.